കയ്യിൽ കിടന്ന് പെട്ടക്കുന്നതാണ്. അതായത് പെട്ടക്കുന്നല്ല എന്ന് കേട്ടില്ല, ഇതാണ് സംഭവം. ഭയങ്കരമായിട്ട് പെട്ടക്കുന്നു. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഫസ്റ്റ് ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്ന സാധനം ആയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സൂപ്പർ. ഹലോ എവരിവൺ, വെൽക്കം ടു സാജ് മീഡിയ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇച്ചിഹാരയിലുള്ള ഒരു ഫിഷിംഗ് സ്പോട്ടിലാണ്. ഇതിൻ്റെ അകത്ത് ഇത് കടലാണ്, ഈ സൈഡിൽ കടലിലോട്ട് ഒരു പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഫിഷ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഒരു 900 yen ആണ് ഇതിൻ്റെ എൻട്രൻസ് ഫീ. നമുക്ക് എത്ര ഒരു ദിവസം മുഴുവൻ ഫിഷ് ചെയ്യാം. പക്ഷേ ഭയങ്കര വെയിലൊക്കെയാണ് അവിടെ. എന്തായാലും നിങ്ങൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യൂ. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്, ഒത്തിരി മീനെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും മീനെ കിട്ടി. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ കീപ്പ് വാച്ചിങ്. താങ്ക് യു. ഉമി ചുരി ബഷി എന്ന് പറയുന്ന ഇച്ചിഹാരയിലുള്ള ഒരു സ്ഥലമാണ് ചിബ പ്രിഫെക്ചറിൽ. അപ്പോൾ ഇത് ഞങ്ങൾ 3-ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. രാവിലെ ഒരു 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി, 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. 2 പ്രാവശ്യം ഞങ്ങൾക്ക് മിസ്സായി, വന്നിട്ട് കയറാൻ പറ്റിയില്ല. ഇന്ന് ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഫിഷ് ചെയ്യാൻ പറ്റും. എന്തായാലും ഇവിടെ ഒത്തിരി മീൻ കിട്ടുന്ന സ്ഥലമാണ്. ഇത്ര അവിടെ ഭയങ്കര ലോങ് ക്യൂ ആണ് അവിടെ. രാവിലെ തന്നെ ആൾക്കാർ വന്നിട്ട് ഇന്ന് എന്തായാലും ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് കയറി നോക്കട്ടെ, എന്നിട്ട് കിട്ടുന്ന മീൻ പിടിക്കുന്നത് നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ അകത്ത് കയറിയിട്ട് കാണിക്കാം. ഓക്കെ. ഇവിടെ വന്നിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. താഴെ വന്നിട്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. സിയാ നേരെ കാണുന്നത് ഒരു വലിയൊരു ഷിപ്പാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഏരിയ. പിന്നെ കുറേ നീളത്തിൽ കിടക്കുക, രണ്ട് സൈഡിൽ ആളുകൾ ഫിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവരൊരു കാര്യമാണ്, ഇങ്ങനെ ഒരു സാധനം തരും നമുക്കൊരു ഒരു ബാഡ്ജ് വരുത്തൊരു സംഭവം. ഇത് നമ്മളുടെ ബോർഡ് അവർ നമ്മൾ കാണുന്ന സ്ഥലത്ത് ഫിക്സ് ചെയ്യാൻ പറയും. നമുക്കൊരു സഭ കിട്ടിയില്ലേ, ജാപ്പനീസ് അയല കിട്ടി നമുക്ക്. വലുതാണ് വലുതാണ് ാണ് പിടിച്ചിരിക്കുന്നത്. ഈ ഓതാവിൻ്റെ ഈ പാലത്തിൻ്റെ അടിയിലോട്ട് വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അത് വീണ്ടും അയില അയില. ഈ ബൗസന ഒന്ന് ജാഗ്രതയാണല്ലോ. എത്രാമത്തെ ബൗസൻ പിടിക്കുന്നത്? വാ, അതോ വരുന്നതായിരുന്നു. ഒരു മീനെ കിട്ടി, ഒരു മീനെ കിട്ടി. ഇത് 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 കുറച്ച് വലിയൊരു ഈ ഇത് കുറച്ച് വലിയൊരു കൊനോശിരുവാണ്. ഇത് തന്നെ ഞങ്ങൾ അടിച്ചത്. ഓക്കെ, വീണ്ടും കിട്ടിയിട്ടുള്ളത് ഒത്തിരി ഒത്തിരി മീനൊന്ന് കിട്ടി. ഇതെല്ലാം അയിലയാണ്, അയില.
ഐസ്ക്രീം കണ്ടോ കണ്ടോ. നിങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് ആൾക്കാർക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വീണ്ടും അത് സെറ്റ് ചെയ്ത് തിരിച്ച് സെറ്റ് ചെയ്ത് അപ്പോൾ ഇപ്പോൾ കുറേ എണ്ണം കിട്ടി. ഇപ്പോൾ കൊള്ളാം, ഇനി എന്തായാലും കുറച്ചും കൂടി നോക്കട്ടെ. ഒത്തിരി സാധനം ഇപ്പോൾ വന്നിട്ടുണ്ട്. ലൈവായത്. എല്ലാവരും ഇതുവരെ കുറച്ച് ഡല്ലായിരുന്നു, ഇപ്പം എല്ലാവർക്കും കിട്ടാൻ തുടങ്ങി. ഇത് ഞങ്ങളുടെ തൊട്ടടുത്ത് നിന്നിട്ടിടുന്ന ഒരാൾ കിട്ടിയത്. അങ്ങനെ ഒരു സമ്മറിൽ ഈ കുറേ കാലത്തിന് ശേഷം ഞങ്ങളൊരു സമ്മറിൽ വീണ്ടും ഇച്ചിഹാര എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങൾ മൂന്നാമത്തെ ട്രൈ ആണ് ഈ സ്ഥലം. ശരിക്കും രണ്ട് പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. വീട്ടിൽ നിന്ന് ഞങ്ങൾ 4 മണിക്ക് ഇറങ്ങിയിട്ട് പോലും, പക്ഷേ ഇന്ന് 4:30 ഇറങ്ങി ബാക്കി തന്നെ ഞങ്ങൾക്ക് കയറാൻ പറ്റി. ആദ്യത്തെ കുറച്ച് സമയം കുറച്ച് കിട്ടിയില്ല, 2-3 മണിക്കൂർ ഭയങ്കര ഡ്രൈ ആയിരുന്നു, ഒന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ സംഭവങ്ങൾ ഒരുപാട് ഇങ്ങനെ കിട്ടിത്തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്ന് ഹോൾഡ് ചെയ്തു, എന്നിട്ട് കുറേ കിട്ടി. ഞങ്ങൾക്കൊരു 10-15 മീനെ കിട്ടി. അജി സോറി ഒരു നമ്മുടെ അയില എന്ന് പറയും, പിന്നെ വേറെ കൊനോഷിരോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീൻ. അപ്പം അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇന്നത്തെ ഒരു ഫിഷിംഗ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇന്ന് പിടിച്ച ഫിഷ് കുക്ക് ചെയ്യാന്ന് വെച്ചു, കുക്ക് ചെയ്യുന്നത് ഫ്രൈ ചെയ്യാന്ന് വെച്ചു. ഓക്കെ, അത് അയിലാണ്.
അഞ്ചെണ്ണ ഞാൻ എടുത്തു. ഓക്കെ, ഈ അതിലെന്നെ നമ്മൾ അഞ്ചെണ്ണ നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന് ചിതമ്പിൽ കുറവാണ്. ഇതിന് ഇതിന് ഇതിനെന്താ പറയാ, ഈ ചിതമ്പിൽ ഇല്ല. ഇതെന്താ പിന്നെ സാധനം, എന്റെ സ്കിന്നിന്റെ മുകളിലുള്ള എന്തോ ഒരു സാധനമാണ്. അപ്പൊ അത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് നിങ്ങൾ പോലും. ഓക്കെ, ഇങ്ങനെ നമ്മളെല്ലാം എൻ്റെ ചിതമ്പിൽ, അല്ല ഈ ആ ഒരു സ്കിന്നിന്റെ ഒരു വഴുവഴുപ്പാണ് അവിടെ. അതൊക്കെ ഇങ്ങോട്ട് മതി ഒന്ന് കളയാം. അയ്യോ, എന്നിട്ട് എല്ലാ സാധനത്തിൻ്റെയും കളയാം. ഓക്കെ, ഒരു അഞ്ച് മീനിൻ്റെയും കളയുന്നു. നമ്മൾ അഞ്ചും ഉറക്കാൻ പോകണം. ജസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അതിലായതുകൊണ്ട് നമുക്കറിയാം ടേസ്റ്റ്. പക്ഷേ ഫ്രഷ് ആണത്, ഞങ്ങൾ കടലിന് പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് വീട്ടിലോട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഞാൻ ഈ ഒരു ഫിഷ് നമ്മൾ കട്ട് ചെയ്തിട്ട്, അല്ല അതെല്ലാം ക്ലീൻ ചെയ്തു. അതിനെ എന്നിട്ട് നമ്മൾ വറുക്കാനുള്ള സെറ്റപ്പിലോട്ട് ഞാൻ ഈക്വലി ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ അതിന് വന്നിട്ട് മസാല വയ്ക്കണം. ഞാനത് കട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് ഈ ഒരു ഓയില അങ്ങനെ ഇടുന്നു. എല്ലാവർക്കും ആയിട്ടില്ല. ഓക്കെ, നമ്മുടെ ഫിഷ് ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. രണ്ടെണ്ണം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം നമ്മൾ എടുത്തിട്ട് മാറ്റി വയ്ക്കാം. അത്രയും നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമല്ല, ക്ഷമയില്ല. അതുകൊണ്ട് വേഗം തന്നെ എടുത്ത് കഴിക്കാം, ബാക്കി ആവട്ടെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫുഡിലോട്ട് കടക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് റെഡിയായി. ഫിഷ് ഫ്രൈ, ഐല ഫ്രൈ, ഇത് നല്ല മുരിഞ്ഞിരിക്കുന്ന സാധനം. അപ്പോൾ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്. ഫസ്റ്റ് ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്ന സാധനം ആയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സൂപ്പർ, മാങ്ങ അടിപൊളി സാധനം. ആ ഫ്രഷായിട്ട് കൊണ്ടുവരുന്ന മീനായതുകൊണ്ട് അതിൻ്റെ സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിനേക്കാളും ഒരു ഡിഫറെൻറ്റ് ഫീൽ ഉണ്ട്. പിന്നെ മസാലയൊക്കെ പെട്ടെന്ന് മിക്സ് ചെയ്ത് ഒക്കെ വെച്ച് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പം എന്തായാലും കുറേ കാലമായിട്ട് വിചാരിക്കുന്നു ഫിഷ് ചെയ്തിട്ട് അത് കുക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ ഇടണം. ഇപ്പോഴാണ് അത് പറ്റിയത്. അപ്പോൾ എന്തായാലും ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് കണ്ടിന്യൂ വാച്ച് സാജ് മീഡിയ. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. താങ്ക് യു, ബൈ ബൈ.